പൊന്നി, നീ അതിങ്ങ് എടുത്തോണ്ട് വന്നേ. അമ്മ എന്താ ഫോൺ എടുക്കാത്ത? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശാലിന്റെ കുഞ്ഞാണല്ലോ. കട്ടായി ശാലിനി കുഞ്ഞാ വിളിച്ചത്. ഇനി അവള് വിളിച്ച ശാരദമ്മയുടെ കാര്യം എന്തു പറയും? ശാലിനി കുഞ്ഞാ, അമ്മേ നീ ഫോൺ എടുക്ക. അല്ല പിന്നെ അവൾ എന്ത് കരുതും? ഹലോ. ആ അമ്മേ, ശാരദാമ്മയല്ല ഞാനാ. അമ്മ എവിടെ? ശാരദാമ്മ താഴെയാ, ഫോൺ ഇവിടെ മുകളിലത്തെ നിലയിൽ വെച്ചിരിക്കുകയായിരുന്നു. വിളിക്കണോ? ഇല്ല വേണ്ട, ഞങ്ങളിവിടെ ക്ഷേത്രത്തില് യന്ത്രം പ്രതിഷ്ഠിച്ച കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ പറഞ്ഞാ മതി. നിങ്ങൾ എവിടെ നിന്ന് ഇറങ്ങിയോ? ഇറങ്ങി സത്യാമ്മ, ഇപ്പൊ ഞങ്ങള് കാറില. എല്ലാവരും സുഖായിരിക്കുന്നല്ലോ? ആ സുഖായിട്ടിരിക്കുന്നു സത്യാമ്മ. ശ്രീമോൾ എന്തെടുക്കുന്നു? ആ അവളിതെ അമ്മയുടെ മടിയിൽ കളിച്ചോണ്ട് കിടക്ക. എന്നാ പിന്നെ വെച്ചോട്ടെ സത്യാമ്മ. വെച്ചു. കുട്ടികൾ എന്തിനാ വെറുതെ ടെൻഷനാക്കുന്നത്? കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അവര് പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ സിദ്ധൻ ജപിച്ചു കൊടുത്ത യന്ത്രം പ്രതിഷ്ഠിച്ചെന്ന്. ആശ്വാസം, യന്ത്രം അവിടെ എത്തിയല്ലോ. ആപത്തെല്ലാം ഒഴിഞ്ഞു. റിസോർട്ടിലേക്കല്ലേ പോന്നേ? ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്. മൂന്ന് റൂം അല്ലേ സാറേ? ആ അതെ, ഞങ്ങള് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പിന്നെ ഞങ്ങളുടെ ബാഗുകളൊക്കെ ഒന്ന് ഞാൻ എടുക്കാം സാർ. ആ ഓക്കെ. എങ്ങനെയുണ്ട്? വരണം സാർ. അതെ, നിങ്ങൾ പെണ്ണുങ്ങളെ എന്നിട്ട് റൂമൊക്കെ ഒന്ന് കാണ്, അപ്പോഴേക്കും ഞങ്ങളെ കിടത്താം. പെണ്ണുങ്ങൾ മാത്രം? അല്ല, അത് പെണ്ണുങ്ങൾ മാത്രം എന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനല്ല പിന്നെ പറയാം. പറയാം പറയാം, നിങ്ങളിപ്പോ ചെല്ലേ. വരും മാഡം, ഞാൻ റൂം കാണിച്ചു തരാം. ചെല്ലേ.
അല്ല, അതെ, എന്തിനാ അവരെ മാത്രം വിട്ടത്? പറയാം, വാ. തന വാ, താ വാ. അല്ല, ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടോ? ഇവിടെ താരതമ്യേന കുറവാ. പിന്നെ രാത്രി പുറത്തിറങ്ങുമ്പോ സൂക്ഷിക്കണം, കരടി ഇറങ്ങാറുണ്ട്. കരടിയോ? അതെ, വരൂ. അല്ല, എന്താ വിഷ്ണു പ്രശ്നം? പ്രശ്നം നമ്മൾ രണ്ടുപേരുടെ അല്ല, ഈ രോഹിത്തിന്റെയാ. എന്റെയോ? ഇയാളുടെ കല്യാണം കഴിഞ്ഞെന്നുള്ളത് ശരിയാ. മൃദുവരം എന്തെങ്കിലും നടന്ന? എന്ത്? ഇയാളത് എന്ത്? ഇവിടെ വല്ലതും നടന്നു. അത് തുറന്ന് പറഞ്ഞ, ഇവിടെ നമ്മൾ മൂന്നുപേരല്ലേ, കുഴപ്പമില്ല, പറഞ്ഞോ. അത് പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിനെ പോലെ നിൽക്കുന്ന സുസ്മിത എടുത്താ? എടും, വെട്ടാൻ വരുന്ന പോത്തിനെ മെരുക്കിയെടുക്കണം. അത് രണ്ടും എടുക്ക്. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലം ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ കാത്തിരുന്ന എന്റെ അളിയന്റെയാണ് ഉപദേശം. കൊള്ളാം, ബെസ്റ്റ്, നന്നായിട്ടുണ്ട്. അല്ല, അത് പിന്നെ പ്രത്യേക സാഹചര്യത്തില്. അതുപോലെ ഇതും ഒരു പ്രത്യേക സാഹചര്യം തന്നെയാണ്. അതല്ലടിയ പ്രശ്നം. നമ്മുടെ രണ്ടാളുടെ റൂട്ട് ക്ലിയർ ആയിട്ട് കിടക്കുക, അപ്പൊ രോഹിത്തിന്റെ കൂടി റൂട്ട് ക്ലിയർ ആയി കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം നമുക്കില്ലേ? അങ്ങനെ. എന്റെ രോഹിത്തെ, ഇതിനൊക്കെ ഒരു തഞ്ചുണ്ട്, മനസ്സിലായ? ഒരാണറിഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ചോണരാത്ത ഒരു പെണ്ണുമില്ല. പ്രത്യേകിച്ചും ഇതുപോലുള്ള പരിസ്ഥിതികളിലും ക്ലൈമറ്റിലൊക്കെ എന്റെ രോഹിത്തെ മൂടുവേറെ. ഇവിടെ വെച്ച് എന്തെങ്കിലും നടന്നെങ്കിൽ നടന്നോട്ടോ, അല്ലെങ്കിൽ നടക്കൂലോ, മനസ്സിലായോ? പച്ചൊന്നോ പോയിട്ട് വിജയം വരിച്ചു. ഓൾ ദി ബെസ്റ്റ്. അപ്പോഴ് ഓൾ ദി ബെസ്റ്റ്. എടോ, നമുക്കേ ഈ പരിസരം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. വാ, നല്ല ക്ലൈമറ്റ് അല്ലേ. അളിയ, വരുന്നില്ലേ? എന്താ പറഞ്ഞെ? അല്ല, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാന്ന്. ഇല്ലളിയ, ഇത്രയും യാത്ര ചെയ്ത് വന്നല്ലേ, നല്ല ക്ഷീണം, ഒന്ന് കിടക്കണം. നല്ല ദൂരം, നല്ല ക്ഷീണം ഉണ്ടാവും. ശരി ശരി ശരി. ഉപദേശം കൊടുത്ത ഞാൻ മാത്രം ഇപ്പൊ മണ്ടനായി. പോയൊന്ന് നോക്കാം അല്ലേ. രാത്രി പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം, കരടി ഇറങ്ങാറുണ്ട്. ഒരാണറിഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ചോണരാത്ത ഒരു പെണ്ണുമില്ല. എന്താ എന്താ? കൂൾ കൂൾ, ഇറ്റ്സ് ഓക്കെ, ഞാൻ അങ്ങ് പോയേക്കാം.
തട്ടിപ്പിടിച്ച ഉണരും അത്രേ. അതൊക്കെ വിഷ്ണു ബ്രോയുടെ കാര്യത്തിൽ ഓക്കെ ആയിരിക്കും. പ്രകൃതി ഭംഗി ആസ്വദിക്കുക. അതെ, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം. ആ അത് അല്ലെങ്കിൽ ഞാൻ ഇതെന്താ തൊടരുത്, തൊടാൻ പാടില്ല. അത് ഞാനൊരു വ്രതത്തില്ല. എന്ത് വ്രതം? അത് മോൾക്ക് ജാതകദോഷം മാറാനായിട്ട്. നാളെ ശിവക്ഷേത്രത്തിലെ ഉച്ചപൂജ വരെ. ഓ, എന്നു വെച്ചാ അവിടുന്ന് പോണവരെ. അതെ. എന്താ? ഏ, ഒന്നുമില്ല. തൊടരുത്. തൊടാ വന്നതല്ല, ഒരു തഥാസ്തു തന്നതാ. തഥാസ്തു, തഥാസ്തു. ഇവിടുന്ന് പോണോരോ തഥാസ്തു നടക്കൂ. അല്ല, ആസ്വദിച്ചോളൂ, നേരെ റിട്ടേൺ വരെ ആസ്വദിച്ചോളൂ. ഏ കേട്ടാ, അല്ല കരടി ആന വന്ന ഇതുപോലെ തന്നെ നിക്കണേ. പ്രീതി, നല്ല തണുപ്പാ ചുറ്റിലും. ഒരു ഹണിമൂണിന് പറ്റിയ കാലാവസ്ഥ. അയ്യോ, മോൾ ഉണർന്നല്ലോ. ഒച്ചുടോ, ഉറക്കം കഴിഞ്ഞോ? ഓ, കരയല്ലേ വാവേ. ഓ ഉണർന്നില്ല അർജുനേട്ടാ, ഞാനൊന്നും മോളെ ഉറക്കട്ടെ. അർജുനേട്ട് പുറത്തേക്ക് ചെല്ല. പെണ്ണല്ല, കുഞ്ഞാ ഉണർന്നത്.
വേണ്ടായിരുന്നു, എന്തായാലും കൊള്ളാം. സമാധാനമായി. ഏറ്റുപറഞ്ഞ് അവൾ ഒരു മാനസാന്തരത്തിന് തയ്യാറായ നീയും സ്നേഹിക്കണം. സുസ്മിതയുടെ ജീവിതം നശിച്ചതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ. ആ ഹലോ അമ്മേ, ഞങ്ങളിങ്ങ് എത്തി. ഇപ്പൊ എവിടെയോ മനെ? റിസോർട്ടിലമ്മേ. ആർക്കാ റിസോർട്ട് എന്ന് പറയും? ശിവക്ഷേത്രത്തിൽ പോയായിരുന്നോ? ആ പോയി, യന്ത്രം പ്രദർശിച്ചാ ഇങ്ങോട്ട് പോകുന്നത്. യാത്രയൊക്കെ സുഖായിരുന്നല്ലോ? യാത്ര സുഖായിരുന്നമ്മേ. ആ പിന്നെ പറയമ്മേ. ഞാൻ പറഞ്ഞ കാര്യം മോനെ ഓർമ്മയുണ്ടല്ലോ? ആ അവളുടെ ഭാഗത്തുനിന്ന് ഒരു അനുനയത്തിന് നീക്കമുണ്ടായ മോൻ കടുംപിടുത്തൊന്നും കാണിക്കണ്ട. യുദ്ധം ചെയ്ത് തീർക്കാനുള്ളതല്ലോ ജീവിതം. അതിന് അങ്ങനെയൊന്നും ഉണ്ടായിട്ട് വേണ്ട അമ്മേ. അവളെ ഇനി അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും പെണ്ണല്ലേടാ, നീ അവളെ താലി കെട്ടിയ ഭർത്താവു. ഒരു പെണ്ണിന് അങ്ങനെ ഒരുപാട് കാലമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം. നാളെ തന്നെ തിരിക്കില്ലേ മോനെ? ആ നാളെ അമ്പലത്തില് മധ്യാഹ്ന പൂജയ്ക്ക് ശേഷം ഉടനെ തിരിക്കും. ആ പിന്നെ എന്താ അമ്മേ? നമ്മുടെ മാവില് മാമ്പഴം വീണു തുടങ്ങി. നാളെ നിങ്ങൾ എത്തുമ്പോഴേക്കും അമ്മ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. ഇപ്പോഴേ കൊതിപ്പിക്കില്ലേ അമ്മേ? അമ്മ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ ഞാൻ അമ്പലത്തിലൊന്നും പോവാതെ നേരെ വണ്ടി എടുത്ത് അങ്ങ് വരും. അയ്യോ അതൊന്നും വേണ്ട, നാളെ ശിവക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ഇങ്ങ് വന്നാ മതി. അമ്മയും മാമ്പഴ പുളിശ്ശേരിയും എന്നുകൂടി ഉണ്ടല്ലോ. പ്രാർത്ഥിക്കണേ അമ്മേ. അതെപ്പോഴും എന്റെ മോന്റെ കൂടെ അല്ലേ ഉള്ളത്. എന്നാ വെച്ചോട്ടെ അമ്മേ. ആ മോനെ. ഹലോ. എന്തോ പറയാൻ മറന്നല്ലോ. ഞാനാണോ അതോ അവനാണോ മറന്നത്? രോഹിത് നേരത്തെ എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നതാണോ? അത് എനിക്കൊരു അബദ്ധം പറ്റിയതാ. സത്യം പറയണേ രോഹിത്. ആ വിഷയം വിട് സുസ്മിത, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി എങ്ങനൊന്നും എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അല്ല അവിടെ അതുകൊണ്ടല്ല രോഹിത്. ഇപ്പോഴും രോഹിതിന് എന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. പ്രശ്നം സോൾവ് ആയി. രോഹിത്തിന് ഇപ്പോഴും എന്നോട് അത്ര ഇഷ്ടമുണ്ടോ എന്നറിയാൻ. സത്യം പറഞ്ഞ എന്നെ വെറുക്കല്ലേ വേണ്ടത്, ചവിട്ടി തേക്കല്ലേ ചെയ്യേണ്ടത്. നീ എന്നെ പരിഹസിക്കുകയാണോ സുസ്മിത? സത്യമായിട്ടും അല്ല രോഹിത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമെന്ന്. പക വീട്ടാൻ വേണ്ടി ആയിരുന്നെങ്കിൽ എന്നെ കണ്ടെത്തി
കയ്യോ കാലോ തല്ലി ഓടിക്കാമായിരുന്നു. ഉപദ്രവിക്കുകയോ കൊല്ലുകയോ അതല്ലെങ്കിൽ എനിക്കൊരു ജീവിതം തന്നെ ഇല്ലാതാക്കാമായിരുന്നു. രോഹിത് അതൊന്നും ചെയ്തില്ല. കല്യാണം കഴിഞ്ഞാണെങ്കിലും രോഹിത്തിന് എന്നെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു. എന്റെ വിരൽത്തുമ്പിൽ പോലും ഒന്ന് തൊട്ടിട്ടില്ല. ആദ്യരാത്രിക്ക് ഞാൻ മാനസികമായി തയ്യാറെടുത്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അതും അംഗീകരിച്ചു തന്നു. താലി കെട്ടിയ പെണ്ണായിരുന്നിട്ടും ഒരു ദുർബല നിമിഷത്തിൽ പോലും ഒരു പുരുഷന്റെ കണ്ണോടെ എന്നെ നോക്കിയിട്ടില്ല. ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിന്റെ ഏതോ കോണിൽ എന്നോട് ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്നല്ലേ? സുസ്മിത, ഞാൻ ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയാ ഞാൻ. മാപ്പർഹിക്കാത്ത തെറ്റുകളല്ലേ രോഹിത് ഞാൻ ചെയ്തത്. രോഹിത്തിന്റെ അച്ഛൻ, സത്യത്തിൽ അദ്ദേഹം മരിച്ച വിവരം കുറച്ച് കഴിഞ്ഞാ ഞാൻ അറിഞ്ഞത്. അപ്പോഴേക്കും അമ്മ വിഷ്ണുവേട്ടനുമായിട്ടുള്ള കല്യാണത്തിന്റെ ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നീട് പിന്മാറാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ. പിന്നെ രോഹിത് എന്നെ തേടി വന്നു. അപ്പോ തെറ്റ് തിരുത്താനല്ല, അതിനേക്കാ വലിയ തെറ്റുകൾ ചെയ്യാനാ ഞാൻ ശ്രമിച്ചത്. ഭാമാൻഡിയുടെ വീട് വിട്ട് അപ്പോഴേ രോഹിത്തിനൊപ്പം പോരുന്നതിന് പകരം രോഹിത്തിനെ കൊല്ലാൻ വരെ ഞാൻ ശ്രമിച്ചു. ഒടുവിൽ നമ്മുടെ കല്യാണം, എന്നിട്ട് ഒതുങ്ങിയോ ഞാൻ? അത്രയും തെറ്റുകൾ ചെയ്തു കൂട്ടി എന്നെ രോഹിത്തിനും അമ്മയ്ക്കും ശരിക്കും ദ്രോഹിക്കാമായിരുന്നു. അതിനു പകരം ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കായിരുന്നു. എന്നിട്ടും രോഹിത്തിന് ഇപ്പോഴും എന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യവതി തന്നെയല്ലേ രോഹിത്? തെറ്റുകൾ മാത്രം ചെയ്തു കൂട്ടിയ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പോലൊരു പെണ്ണിനെ ആര് സ്നേഹിക്കാനാ? ആരാ കല്യാണം കഴിക്കുന്നത്? നന്ദിയുണ്ട് രോഹിത്. അല്പം വൈകിയെങ്കിലും നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം ഞാൻ. വരല്ല.